ചുരുങ്ങിയ വാക്കുകളിലൂടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവസാന ഘട്ടത്തിലെ മൂന്ന് ശിക്ഷകൾ, അവസാന ഘട്ടത്തിലെ മൂന്ന് ശിക്ഷകൾ അല്ലാഹുവിന്റെ റസൂൽ വിശദീകരിച്ചു. അവസാനം ആഖിറത്തിലേക്ക് ചെല്ലുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറയുന്ന നാളെ ശിക്ഷ, മൂന്ന് ശിക്ഷകളാണ് അതിൽ ഒന്നാമത്തേത്. റസൂലുള്ളാഹി പറയുകയാണ്, ഇസ്തദ്ദു അലൈഹി ഹിസാബു, പരലോകത്തുള്ള മൂന്ന് ശിക്ഷകളിൽ ഒന്നാമതാകട്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഇസ്തദ്ദു അലൈഹി ഹിസാബു, അല്ലാഹു വിചാരണയെ ശക്തമാക്കുന്നതാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂൽ പറയുന്ന വിചാരണ ശക്തമാക്കി കഴിഞ്ഞാൽ നാളെ അല്ലാഹു തആല വിചാരണ ചെയ്യുന്നു. മഹ്ശറിൽ നിൽക്കുന്നവർ ഇമ്മാ ഇലന്നാർ, നരകത്തിലേക്കെങ്കിലും പോയാലും കൊള്ളാമെന്ന് ചിന്തിക്കുമ്പോ, നരകത്തിലേക്കെങ്കിലും ഒന്ന് പോയാലും മതിയെന്ന് ഓരോരുത്തരും മഹ്ശറിൽ നിന്ന് വേദനിക്കുമ്പോ, വിഷമിക്കുന്ന സന്ദർഭത്തിൽ എന്റെ പ്രിയപ്പെട്ടവര് അല്ലാഹുവിന്റെ റസൂൽ പറയുന്ന നാല് ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കാൻ കൊടുക്കാറ്, ഒരു ചുവട് പോലും നിനക്ക് മുമ്പിലോട്ട് വെക്കാൻ സാധ്യമല്ല. നാല് ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കണം, അത് കൊടുക്കാതെ ഒരിക്കലും ഒരു ചുവട് പോലും നിനക്ക് മുമ്പിലോട്ട് വെക്കാൻ പറ്റൂല. എന്റെ പ്രിയപ്പെട്ടവരെ, ആ മറുപടി കൊടുക്കാതെ നമ്മൾ അങ്ങോട്ട് പോണേ. ആദ്യമായിട്ടുള്ള വിചാരണ ചെയ്യപ്പെടുന്നത് പറയും, ആദ്യമായിട്ട് വിചാരണ ചെയ്യപ്പെടുന്നത് നിസ്കാരത്തെ പറ്റിയാണ് വിചാരണ ചെയ്യപ്പെടുന്നത്. നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ ആദ്യമായിട്ട് വിചാരണ ചെയ്യുന്ന നിസ്കാരത്തെ പറ്റി കിട്ടാൻ അത് നന്നായാൽ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, സാസലുഹ സായിറു അമലിഹി, അവന്റെ ബാക്കി അമലുകൾ അല്ലാഹു നന്നാക്കുന്നതാണ്. വൈൻ ഫസദത്ത് ഫസദാ, അത് മോശമായി പോയോ പിന്നെ ഒന്നിനും രക്ഷയില്ല. പെങ്ങളെ, കൊടുത്ത സമ്പാദ്യം ഹജ്ജ് ഉംറ നോമ്പ് ഇതൊന്നും ഇതൊക്കെ ഉണ്ടെങ്കിലും താക്കോല്, സ്വർഗത്തിന്റെ താക്കോല് നിസ്കാരമാണല്ലോ, അത് നിസ്സാരമായിട്ട് നമ്മൾ അസലാത്തു മിഫ്താഹുൽ ജന്ന. എന്റെ പ്രിയപ്പെട്ടവരെ, അത് പണ്ട് പഠിച്ച ഹദീസായതുകൊണ്ട് നമ്മളെല്ലാവരും പുച്ഛിച്ച് തള്ളിയിരിക്കാൻ, അത് പറയുമ്പോൾ ഒരു വല്ലാത്തൊരു ഒരു ഇക്കിളിയാവും നമുക്കല്ലേ. അത് പറയുമ്പോൾ അസലാത്തു മിഫ്താഹുൽ ജന്ന നിസ്കാരത്തിന്റെ നിസ്കാരം, സ്വർഗത്തിന്റെ താക്കോൽ എന്ന് പറയുമ്പോൾ ഒരു രസമില്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ വേറെ എന്തുണ്ടെങ്കിലും നമസ്കാരമാകുന്ന അള്ളാഹുവിന്റെ പടച്ച ആദ്യമായിട്ട് വിചാരണ ചെയ്യപ്പെടുന്ന ഈ നമസ്കാരം നിർവഹിക്കാതെ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ വേറെ എന്തെല്ലാം നമ്മൾ ചെയ്താലും എന്റെ പ്രിയപ്പെട്ടവര്, നമസ്കാരമാകുന്ന താക്കോലില്ലാതെ അല്ലാഹുവിന്റെ സ്വർഗം തുറക്കാൻ സാധ്യമല്ല. അല്ലാഹു നമ്മളെ സ്വർഗത്തിലെത്തിക്കട്ടെ. രണ്ട് പരലോകത്തുള്ള കൊടുക്കുന്ന ശിക്ഷകളിൽ രണ്ടാമത്തത്, ചില സ്ഥലങ്ങളിലൊക്കെ ഇന്നലെ 27 വയസ്സുള്ള ഒരു സഹോദരിയെ, 27 വയസ്സ്, ഞാൻ ആലോചിക്കണം എന്റെ പ്രിയപ്പെട്ടവരെ, അവിടെ പണക്കാരും ഇല്ലേ? 27 വയസ്സുള്ള റസിയ എന്ന പെൺകുട്ടി, 27 വയസ്സെന്ന് എത്ര നിങ്ങൾ എന്താ കരുതിയ? എന്റെ പ്രിയപ്പെട്ടവരെ, ആ നല്ല പ്രായത്തില് കെട്ടിച്ചൊരു കുഞ്ഞുണ്ടായാൽ ആ കുഞ്ഞിന് 10 വയസ്സാകേണ്ട പ്രായം, അതല്ലെങ്കിൽ 12 വയസ്സാകേണ്ട പ്രായം, ആ പ്രായത്തിൽ കല്യാണം കഴിപ്പിച്ചയക്കപ്പെടാനുള്ള ഭാഗ്യമില്ലാതെ ആ സഹോദരിയുടെ ബന്ധുമിത്രാദികൾ കുഴയുമ്പോൾ, അവസാനം എന്റെ പ്രിയപ്പെട്ടവരെ, രണ്ട് കല്യാണം കഴിച്ചവന് മാടി വിളിച്ചപ്പോ, അവളൊരു പെണ്ണല്ലേ, നീ പോയി. എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് അറസ്യ എന്ന സഹോദരി അള്ളാഹുവിന്റെ സന്നിധാനത്തിലേക്ക് യാത്രയായിരിക്കാം. നമ്മൾ ആലോചിക്കണം, പണക്കാര് അവിടെ പെൺമക്കളെ കെട്ടിച്ചു വിടുമ്പോൾ, ഇന്ന് ജമാഅത്തിന്റെ മഹല്ല് കമ്മിറ്റിക്കാരൊക്കെ വലിയ ലെറ്റർ പേഡിൽ ഇങ്ങനെ കീറും. ഞാൻ ആരെയും കളിയാക്കുകയല്ല. എന്റെ പ്രിയപ്പെട്ടവരെ, ഏതെങ്കിലും സാധുക്കൾ വന്നിട്ട് പറയാൻ സഹായിക്കണം, ഒന്നുമില്ല, ഇവിടെ ഒന്നും സഹായിക്കാനില്ല. എന്തായിരുന്നാലും നിങ്ങൾ ഈ മഹല്ലിൽ പെട്ടുപോയില്ലേ, അതുകൊണ്ടുതാ സെക്രട്ടറിയുടെ ഒപ്പൊരു ഭാഗത്ത്, പ്രസിഡന്റ് ഒപ്പൊരു ഭാഗത്ത് ജമാഅത്തിന്റെ ലെറ്റർ പേഡ് വലിച്ചു കീറിയിട്ട് ജമാഅത്തിന്റെ സീലും വെച്ചിട്ട് എഴുതുകയാണ്, ഈ വരുന്നവള് തെണ്ടാൻ അർഹതപ്പെട്ടവളാണ്, അവള് തെണ്ടാൻ അർഹതയുള്ളവളാണ്, ഞങ്ങൾക്കത് ബോധ്യപ്പെട്ടു, അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും കാശ് കൊടുക്കണം എന്ന് എഴുതിയിട്ട് തെണ്ടാനുള്ള സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ട് കേരളത്തിന്റെ പള്ളികൾ അങ്ങോളം ഇങ്ങോളം തെണ്ടി നടക്കുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, ആ നാട്ടിലെ പണക്കാർ വിചാരിച്ചാ പോരെ, ഉറപ്പിക്ക, റമദാൻ മാസത്തെ പോലും മറ്റു സമുദായക്കാർ ആക്ഷേപിക്കുന്നത് തെണ്ടലിന്റെ മാസമെന്നാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു മഹല്ലിലെ ഏതെങ്കിലും ഒരു കമ്മിറ്റിക്കാര് അതല്ലെങ്കിൽ അവിടെയുള്ള പണക്കാര് തീരുമാനിച്ച് അൽഹംദുലില്ലാ ഈ ജമാഅത്തിൽ ഈ മഹല്ലിൽ ഒരു പാവപ്പെട്ടവൻ പോലും ഉണ്ടാകാൻ പാടില്ല, ആ തീരുമാനം എടുത്തിട്ട് പണക്കാരെന്ന് പിടിച്ചു നിർത്തിക്കിട്ട് പൈസ വാങ്ങിക്കിട്ട് സക്കാത്ത് എന്ന് പറഞ്ഞാൽ പണക്കാരന്റെ ഔദാര്യമല്ല, പാവപ്പെട്ടവന്റെ അവകാശമാണ്.
പാവപ്പെട്ടവന്റെ അവകാശമാണ്. ആ അവകാശം വാങ്ങിക്കൊടുക്കാൻ നമ്മൾ തീരുമാനിച്ചാൽ എന്റെ പ്രിയപ്പെട്ടവരെ ലോകത്ത് ഈ യാചന ഉണ്ടാവൂല, യാചന ഉണ്ടാവൂല. എന്റെ പ്രിയപ്പെട്ടവരെ, 27 വയസ്സുകാരി കല്യാണം കഴിക്കപ്പെടാതിരിക്കുമ്പോ ഞാൻ എന്നോടൊരു സഹോദരൻ പറഞ്ഞു, ഉസ്താദേ ഇവിടെ 35 വയസ്സുള്ളവരുണ്ടെന്ന, പണക്കാരുടെ പാവപ്പെട്ടവന്റെ വിശപ്പറിയാറ്, പണക്കാര് 16 വയസ്സ് തികയുന്നതിന് മുമ്പ് കള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയിട്ട് പൊന്നുമോളെ കെട്ടിച്ചു വിടുമ്പോ വലിയ കാറ് കൊടുക്കുമ്പോ, അതുപോലെ തന്നെ 10-20 ചെമ്പ് ബിരിയാണി വെച്ചിട്ട് അതിൽ 5 വേമ്പ് ബിരിയാണി കുഴിച്ചിടുമ്പോ 10 പണക്കാരുടെ കല്യാണം മാമാങ്കങ്ങൾ പോരെ, ഒരു പാവപ്പെട്ട പെണ്ണിനെ കെട്ടിച്ചു വിടാൻ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ഒരുപാട് ഭാഗങ്ങളിൽ പാവപ്പെട്ട സഹോദരിമാരെ പുറന്നിറഞ്ഞിരിക്കുമ്പോൾ അവരൊക്കെ അവസാനം ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു അവസ്ഥയിൽ അവര് ഇറങ്ങി ഓടി, അന്യ സമുദായത്തോടൊപ്പം ഓടിയാൽ നമ്മളെല്ലാവരും കൊടവേറും ചൊറിഞ്ഞുകൊണ്ട് പറയാൻ തുടങ്ങും, ആ പെണ്ണ് അങ്ങനെ ചെയ്യണമായിരുന്നു, എടാ കഴുകേ നിനക്ക് പൈസ കൊടുത്തൂടായിരുന്നു എന്ന ഈ പെണ്ണ് വിളിച്ചോടും. അതില്ല, നിന്റെ 5 പൈസ കൊടുക്കേയില്ല. ഏതെങ്കിലും പെണ്ണ് തന്റെ വികാര പൂർത്തീകരണത്തിന് വേണ്ടി ഇറങ്ങി ഓടിയാൽ അവരെ സപ്പോർട്ട് ചെയ്യല്ല. എന്റെ പ്രിയപ്പെട്ടവർ, അങ്ങനെ ഇറങ്ങി ഓടുമ്പോൾ അപ്പോഴാ നമുക്ക് ബോധം വരിക, അപ്പോഴാ വഹി വരിക, അപ്പോൾ നമ്മൾ അങ്ങോട്ട് ഇറങ്ങാ, രംഗത്തിറങ്ങിയിട്ട് അവൾ അങ്ങനെ ചെയ്യാൻ കൊള്ളാം, എന്റെ മോളെ നോക്കടാ 16 വയസ്സ് കെട്ടിച്ചു വിട്ട്, അവിടെ നിനക്ക് ചൊളവുണ്ടായിട്ട് നീ കെട്ടിച്ചു വിട്ടത്, നിന്റെ പാ മകളെ കെട്ടിച്ചു വിടുമ്പോൾ നീ ഇല്ലാതാക്കി കളഞ്ഞ അനാമത്ത് ചെലവിന്റെ പൈസ പോലെ ഒരു പാവപ്പെട്ടവനെ കെട്ടിച്ചു വിടാൻ നിന്നെ അല്ല വിടുവോ? നീ നിസ്കരിച്ചിട്ടെന്താ, നോമ്പ് പിടിച്ചിട്ടെന്താ, ബാക്കിയുള്ള കർമ്മങ്ങൾ ചെയ്തിട്ടെന്താ, പാവപ്പെട്ടവന്റെ വിശപ്പുട നീ മനസ്സിലാക്കണം. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, അതാണ് നീ എന്തൊക്കെ ചെയ്താലും ഒരു ഹൈന്ദവ സഹോദരൻ കുറിയിട്ട് RSSന്റെ പ്രവർത്തകനാ നിന്റെ അയൽവാസി, അവന് പട്ടിണി കിടക്കുമ്പോ നീ വയറ് നിറച്ച് നിന്നാ നീ എന്നെ പെട്ടവനല്ലോ എന്ന് പഠിപ്പിച്ച അള്ളാഹുവിന്റെ റസൂൽ, അത് മറക്കാൻ പാടില്ല എന്റെ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് അൽഹംദുലില്ലാഹ് ഇന്ന് ചില സ്ഥലങ്ങളിലൊക്കെ പണക്കാര് പൈസ കൊടുക്കാൻ തയ്യാറാണ്, കൊടുക്കാൻ തയ്യാറാ, അത് കളക്ട് ചെയ്യാനും പരിശ്രമിക്കാനും ആളില്ല. ഇവിടെ അൽഹംദുലില്ലാഹ് നല്ല ചുറുചുറുപ്പുള്ള ചെറുപ്പക്കാര്, എനിക്ക് വല്ലാത്ത വിഷമമുണ്ട്, കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്ന് എന്തെങ്കിലുമൊക്കെ എങ്ങനെയെങ്കിലും അവർക്കൊന്ന് പൈസ കളക്ട് ചെയ്ത് കൊടുക്കണമെന്ന് വല്ലാത്തൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ആരെന്നാ കളക്ട് ചെയ്യുന്നത്? കസേരക്ക് ചെവിയില്ലല്ലോ, കസേരയ്ക്ക് കണ്ണില്ലല്ലോ, കസേരയിൽ നിന്ന് പൈസ വാങ്ങാൻ പറ്റൂലല്ലോ, ആളില്ലല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് അൽഹംദുലില്ലാഹ് ഇവര് നല്ല പരിശ്രമികളാണ്, അതുകൊണ്ട് അവരെ പിന്തുണയ്ക്കണം. അവരിപ്പോ പറഞ്ഞ് അവരുടെ കയ്യിൽ നിന്ന് കാശിറക്കേണ്ട സാഹചര്യമാണ്, അവർ തീരുമാനിക്കുന്നു അളിയാ ഇനി അടുത്ത വർഷം മുതൽ ഞാനില്ല, ഇവിടെയുള്ള പെണ്ണുങ്ങൾ അങ്ങനെ പോട്ടെ, പാവപ്പെട്ടവർ അങ്ങനെ പോട്ടെ. ഉസ്താദ് ചിന്തിക്കുന്നു, ഞാൻ എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെടുന്നത്, അങ്ങനെ ചിന്തിക്കൂല. ഒരു പക്ഷെ ചിന്തിച്ചു പോയാൽ എന്താ ഞാൻ ഇങ്ങനെ കഷ്ടപ്പെടുന്നത്, ഞാൻ മഹല്ലെ ഖതീബായിരുന്നിട്ട് ഞാൻ ജോലി നോക്കിയിട്ട് അങ്ങനെ ഇരുന്ന മദ്രസ കുട്ടികളെ പഠിപ്പിച്ചിരുന്നാ പോരെ, എന്തിനാ ഇങ്ങനെയുള്ള ജനകീയ കാര്യങ്ങളിൽ ഇടപെടുന്നത് എന്ന് ചിന്തിച്ചാൽ എന്റെ പ്രിയപ്പെട്ടവരെ എന്തായിരിക്കും അവസ്ഥ. അതുകൊണ്ട് അവരെ നിങ്ങൾ പിന്തുണയ്ക്കണം എല്ലാ അർത്ഥത്തിലും. നിങ്ങൾ ഒന്നുമല്ലെങ്കിൽ ഇതുപോലുള്ള പരിപാടികൾ സംഘടിപ്പിക്കുക. അൽഹംദുലില്ലാഹ് ഈ സദസ്സിൽ വന്നിരുന്ന ഒരു ഐക്യദാർഢ്യം, നിങ്ങളുള്ള സംഭാവന അത് കൊടുത്ത് നിങ്ങളെ സഹായിക്കണം. ഇല്ലെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, വല്ലാത്ത കഷ്ടമാണ്. പല സ്ഥലങ്ങളിലൊക്കെ സഹോദരിമാര്, പാവപ്പെട്ട സഹോദരിമാര് കരഞ്ഞു പോകും, എന്ത് എങ്ങനെയാ അവരെ ഒന്ന് രക്ഷപ്പെടുത്തുക, എങ്ങനെ രക്ഷപ്പെടുത്തുക. ചില കല്യാണങ്ങളിൽ, ഓ ഈ അടുത്ത സമയത്തൊരു കല്യാണത്തിൽ പുതിയ പെണ്ണിനെ കാണാൻ വേണ്ടി, പുതിയാപ്പള പെണ്ണ് കാണാൻ വേണ്ടി വന്നപ്പോ കൊടുത്തത് നിങ്ങൾ വിശ്വസിക്കില്ല, എനിക്കെന്നറിയില്ല, 1,15,000 രൂപയുടെ ലാച്ചയാണ്, 1,15,000 ലാച്ച, ഒന്നിടാൻ വേണ്ടി കിട്ടി പെണ്ണ് കാണല്ല. പുതിയാപ്പള കല്യാണത്തിന് വരുന്നത് എന്തിലെന്നറിയോ, എന്റെ പ്രിയപ്പെട്ടവരെ, നടന്നു വരാനുള്ള ദൂരേ ഉള്ളൂ, പക്ഷേ അതല്ലെങ്കിൽ വാഹനത്തിൽ വരാനുള്ള ദൂരേ ഉള്ളൂ. പയ്യം വരുന്നത് എല്ലാവരും ഒന്ന് കാണട്ടെ, ഹെലികോപ്റ്ററിലാണ്. എന്തൊരവസ്ഥയാണ്! കല്യാണം കഴിഞ്ഞ് പിറ്റെന്ന് പറയും, പടച്ചോനെ 1,15,000 രൂപ ഇതിനാരെന്ന, ഹെലികോപ്റ്ററിൽ വന്നത് ഇങ്ങനെ ആയിരുന്നു എന്ന് പിന്നെ ചിന്തിക്കും. അതുകൊണ്ട് നമ്മുടെ കല്യാണ മാമാങ്കങ്ങൾ മതിയാക്കി മാറ്റിവെച്ചിട്ട്, അനാമത്തെ ചെലവുകൾ മാറ്റിവെച്ചിട്ട് പാവപ്പെട്ടവന്റെ വിശപ്പ് മനസ്സിലാക്കിയാൽ എന്റെ പ്രിയപ്പെട്ടവരെ, അവര് നൊന്തൊന്ന് ദുആരക്കും, അല്ലാഹുവേ 30 വയസ്സായ പാവപ്പെട്ട പെണ്ണിനെ ഏതെങ്കിലും ഒരു പണക്കാരന് നിന്റെ മകളുടെ കല്യാണത്തിന്റെ പകുതി മാറ്റി വെച്ചിട്ട് അവളെ കെട്ടിച്ചു വിട്ടാൽ അവൾക്കൊരു കുഞ്ഞുണ്ടാകുമ്പോ ആ കുഞ്ഞിന്റെ കുഞ്ഞിളം ചുണ്ടുകളിൽ നിന്ന് ഉമ്മാന്നൊരു വിളി കേൾക്കുമ്പോൾ അവളുടെ മനസ്സ് നിറയുകയാണല്ലാ.
ആ സഹോദരനില്ലായിരുന്നെങ്കിൽ ഇന്ന് ഞാന് കല്യാണം കഴിക്കപ്പെടാതെ വീടിന്റെ മൂലയിൽ കണ്ണീരും കയ്യുമായിരിക്കേണ്ടി വന്നന. ഈ ഓമനത്തെ തൊള്ളുമ്പോ എന്റെ പൊന്നുമോൻ എനിക്ക് കിട്ടാൻ കാരണം ഈ ഇരിക്കുന്ന പാവപ്പെട്ടവനാണല്ലോ. അള്ളാഹു അദ്ദേഹത്തിന് ദീർഘായുസ് കൊടുക്കണേ. എടോ നിന്റെ മക്കൾ നീ കെട്ടിച്ചു വിടുന്ന നിന്റെ മക്കൾ അവരുടെ മക്കൾ ഇത്രയും പേര് ദുആ ചെയ്താൽ പോലും ഈ ഒരു ദുആയുടെ ഭാഗത്ത് നിനക്ക് എത്താൻ കഴിയില്ല. എന്റെ മക്കള് നിനക്ക് വാപ്പയല്ലേ, എന്റെ വാപ്പയായി പോയില്ലേ എന്നർത്ഥത്തിൽ ആ ദുആ രക്കുന്നത്. അവരങ്ങനെയല്ല, എനിക്ക് ഈ കുഞ്ഞുമോളെ ഈ കുഞ്ഞിനെ കിട്ടാൻ കാരണക്കാരം ഇദ്ദേഹമല്ലേ. അല്ലാഹുവേ ഞാൻ എന്ത് ചോദിച്ചാലാ എന്ത് കൊടുത്താലാ മതി വരിക, എന്ത് വേണോ നീ കൊടുക്കണേ എന്ന് ഉള്ളൊരുങ്ങിയിട്ട് ഒന്ന് ദുആ എന്നാൽ എന്റെ പ്രിയപ്പെട്ടവരെ, അതിനോളം സ്വന്തം ഭാര്യയുടെ ദുആ കിട്ടൂല, സ്വന്തം മക്കളുടെ ദുആ ആകൂല എന്റെ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഇങ്ങനെയുള്ള ജനകീയ കാര്യങ്ങൾ വിശ്വാസി മരണപ്പെടുമ്പോൾ നെറ്റിത്തടം വിയർക്കുമെന്നാണ്. അതെന്താണ്? പാപങ്ങൾ കൊഴിഞ്ഞു പോകുക മാത്രമല്ല, പിന്നെയോ വിശ്വാസി മരിക്കുന്നത് വരെയും പരിശ്രമിയായിരിക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹു ഇതിനു വേണ്ടി കഷ്ടപ്പെട്ട ഇതിന്റെ പ്രവർത്തകർ 1000 ചോദിച്ചപ്പോൾ ചാടി എഴുന്നേറ്റ് തന്നവര് ഒന്നുമല്ലെങ്കിൽ ഈ സരസിൽ വന്ന് ഇരിക്കെങ്കിലും ചെയ്തവർക്ക് അള്ളാഹു തആല നാളെ ഇതുപോലെയുള്ള ഒരു ഗതികേട് അള്ളാഹു വരുത്താതിരിക്കട്ടെ. അള്ളാഹു നല്ല മനസ്സിന് നല്ല പ്രതിഫലം അള്ളാഹു പകരം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നാളെ പരലോകത്ത് അള്ളാഹു കൊടുക്കുന്ന രണ്ടാമത്തെ ശിക്ഷ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, യഗ്ലിബു അലൈഹി റബ്ബുഹു തആല, അല്ലാഹു അവനെ കോപിക്കുന്നതാണ്. അല്ലാഹുവിന്റെ കോപം വന്നാൽ എന്റെ പ്രിയപ്പെട്ടവരെ വേറെ ആര് കോപിച്ചാലും പ്രശ്നമല്ല, അല്ലാഹു കോപിച്ചാൽ എന്താ അവസ്ഥയും അറിയോ എന്റെ പ്രിയപ്പെട്ടവരെ. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ഒരു മനുഷ്യനെ അല്ലാഹു കോപിക്കുന്നതിന് കാരണം അവൻ നിർബന്ധമാക്കി നിസ്കാരത്തെ ശ്രദ്ധിക്കാത്തതിന്റെ പേരിലാണ്. മൂന്നാമതായി നാളെ പരലോകത്തല്ല കൊടുക്കുന്ന ശിക്ഷ ഏതെന്നറിയോ, യുആഖബഹുല്ലാഹു ബിന്നാർ, നരകത്തിൽ അല്ലാഹു തആല അവനെ വലിച്ചെറിയുന്നതാണ്. ഈ അവസാന ശിക്ഷ അല്ലാഹു ആദ്യമേ കൊടുക്കാമായിരുന്നു, പക്ഷേ കണ്ണിന്റെ മുമ്പിൽ 3 കൊടുത്തു, മരിക്കുന്ന സമയത്ത് 3 കൊടുത്തു, ഖബറിൽ 3 കൊടുത്തു, അവസാനം അല്ലാഹു 3 കൊടുത്തിട്ട് പടച്ചോന ദേഷ്യം തീരുന്നില്ല. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നവൻ ആരോടൊപ്പം എന്നറിയോ, മുതലാളിയായ കാറൂനോടൊപ്പമാണ്, അധികാരിയായ ഫിർഔനോടൊപ്പമാണ്, തൊഴിലാളിയോടൊപ്പമാണ്, ഉബയ്യബ്നു ഖലഫ് കച്ചവടക്കാരനായ ഉബയ്യബ്നു ഖലഫിനോടൊപ്പമാണ്. നാളെ നരകത്തിൽ അവന് വരിക. അല്ലാഹു കാത്തിരിക്കട്ടെ. എന്തുകൊണ്ടാ ആദ്യം പറഞ്ഞ മുതലാളി കാറൂന്റെ കൂട്ടത്തിൽ എന്തെന്നറിയോ, നിസ്കരിക്കാത്തത് എന്താ? ഒരുപാട് സമയമില്ലല്ലോ, എനിക്കിപ്പോ വലിയ മുതലാളിയാണല്ലോ ഞാൻ എന്ന് പറഞ്ഞിട്ട് അവന്റെ മുതലാളി അവന്റെ കച്ചവട സ്ഥാപനങ്ങൾ അവനെ നിസ്കാരത്തിൽ നിന്ന് മാറ്റി നിർത്താൻ, സൂപ്പർ മാർക്കറ്റ് അടച്ചിട്ട് നിസ്കരിക്കാൻ വന്നാൽ എങ്ങനെ എന്റെ മക്കൾ ജീവിക്കും? അതുകൊണ്ട് ഞാൻ നിസ്കരിക്കാൻ പോകുന്നില്ല. മുതലാളിയാണ്, അള്ളാഹിന്റെ മുമ്പിൽ പറയാൻ പറ്റുമോ? അവിടെ ഹാജരാക്കും സുലൈമാൻ നബി. അല്ലാഹു തആല ഈ ലോകം മുഴുവനും കൊടുത്തില്ലേ, കൈവെള്ളയിൽ സുലൈമാൻ നബിയുടെ കൈവെള്ളയിൽ വെച്ച് കൊടുത്തു. ആ സുലൈമാൻ നബിയെ അല്ലാഹു തആല വിളിച്ചു വരുത്തിയിട്ട് പറയുന്നു, സുലൈമാൻ നബിയെ നിങ്ങൾ എന്നെ മറന്നോ? ഇല്ലല്ലോ. അതുകൊണ്ട് ഇവൻ കിടക്കട്ടെ കാറൂനോടൊപ്പം. അതുപോലെ ഫിർഔൻ എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ സ്ഥാനം കിട്ടുമ്പോൾ നിസ്കാരം ഉപേക്ഷിക്കുന്നവർ നാളെ ഫിർഔന്റെ കൂടെ ആയിരിക്കും. അല്ലാഹു കാത്തിരിക്കട്ടെ. മൂന്നാമത്തത് ഹാമാൻ തൊഴിലാളി, ടാപ്പിങ്ങിന് പോകണം അല്ലെങ്കിൽ ജോലിക്ക് പോകണം, എങ്ങനെ അവിടെ പോകുമ്പോൾ നിസ്കരിക്കാൻ പറ്റില്ലല്ലോ. നാളെ നീ ഹാമാനോടൊപ്പം ആയിരിക്കും. ഹലാമത ഉബയ്യ് ഇബ്നു ഖലഫ് ചെറിയ പെട്ടിക്കടയൊക്കെ ഉണ്ടാക്കി നടക്കുന്നവരുണ്ട്, കച്ചവടത്തിന് ചെറിയ കച്ചവടങ്ങൾ ബിസിനസ്സുമായിട്ട്. അവർ നിസ്കരിക്കൂല. അവർ പറയുന്നത് ആകെ എന്തെങ്കിലുമൊക്കെ നടക്കുന്നത് ബാങ്ക് വിളിക്കുമ്പോൾ നിസ്കരിക്കാൻ ആൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോഴാണ് കച്ചവടം നടക്കുക. അവരോടൊപ്പം ഞാനും കച്ചവട കടയും പൂട്ടിയിട്ട് പോയാൽ എന്ത് നടക്കാനാ എന്ന് പറയുന്നവർ നാളെ ഉബയ്യ് ഇബ്നു ഖലഫിനോടൊപ്പമാണ് നബി മുഹമ്മദ് മുസ്തഫ. അള്ളാഹു കാത്തിരിക്കട്ടെ. അള്ളാഹു നമ്മളെ കാത്തു. അതുകൊണ്ട് മരിക്കുന്നതിന് മുമ്പ് ഇൻഷാ അള്ളാഹ് നമ്മുടെ പടച്ചവനോടുള്ള കടമകൾ, പടപ്പിനോടുള്ള കടമകൾ അതെല്ലാം പാലിച്ച് ഇൻഷാ അള്ളാഹ് നല്ലതുപോലെ മരിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദ് വഅലാ ആലി സയ്യിദിന വമൗലാനാ മുഹമ്മദ്. കരുണക്കടലായ പടച്ചവനെ, കാരുണ്യവാനായ അള്ളാഹുവേ, പാദരാത്രി നിശബ്ദതയിൽ പരിശുദ്ധമായ നിന്റെ ഇൽമിന്റെ വേദിയിൽ, വിശാലമായ നിന്റെ ദർബാറിലേക്ക് പാപത്തിന്റെ കരകൾ പുരണ്ട കരങ്ങൾ ഉയർത്തിയിട്ട് ഞങ്ങൾ ചോദിക്കും. റഹ്മാനെ, ഇവിടെ ഒരുമിച്ചുകൂടെ ഞങ്ങൾ ഓരോരുത്തരെയും സ്വീകരിക്കണേ. റഹ്മാനെ, വിശാലമായി മൈതാനിയിൽ, വിശാലമായി മജ്ലിസിൽ വിശാല മനസ്കരായ സഹോദരങ്ങൾ ഇവിടെ എത്തപ്പെടുമ്പോൾ അള്ളാഹുവേ അവിടെ
ആത്മാവായ മനസ്സിന് പകരം വിശാലമായ നിന്റെ സ്വർഗത്തിൽ നിന്റെ വിശാലമായ അനുഗ്രഹത്തിൽ ഒരുമിച്ച് കൂട്ടണേ റഹ്മാനെ. അള്ളാഹു ഞങ്ങളെ സഹായിക്കണേ റഹ്മാനെ. ഈ ദുആ സ്വീകരിക്കണേ അല്ലാഹ്. റബ്ബനാ തഖബ്ബൽ മിന്നാ ദുആനാ ഇന്നക അന്ത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്ത തവ്വാബുർ റഹീം.